കമലല്ലേ? ഏ ആ ശരി ശരി, ഞാൻ വൈകുന്നേരം വരാം. ജോലി കാരണം വരാൻ പറ്റുന്നില്ല കമലം. ഡെഫിനറ്റ്ലി വിൽ കം ഇൻ ദ ഈവനിങ്. ആ ആ ഞാൻ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിച്ചത്. എനിക്ക് 1,00,000 രൂപ വേണം, ഒരു ചെക്ക് മീറ്റ് ചെയ്യാനുണ്ട്. ഏ 50,000? ആ കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം തീർച്ചയായും വരാം. എന്നെ കാണാൻ ആര് വന്നാലും വൈകുന്നേരം 4 മണിക്ക് ശേഷം വരാൻ പറയും. ആ അക്കൗണ്ട്സിലെ നാരായണയ്യരോട് എന്നെ വന്ന് കാണാൻ പറയും. ശിവ 50,000 രൂപയുണ്ട്, അമ്മ നന്നായിച്ചതാ. ആ നിന്നെ ആ കൃഷ്ണവേണി അന്വേഷിച്ചു, അവൾക്ക് എവിടെ താമസം എന്നറിയാമോ? ജമിനിയുടെ പുറയിലെ കല്യാണ മണ്ഡപം ഉണ്ടല്ലോ, അതിന്റെയും പുറയിലാ. അവൾക്ക് ഇവിടെ വന്ന് നിന്നെ ഒന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ അങ്ങോട്ടെങ്കിലും ചെന്നു പോകല്ലേ, അവനിപ്പോ പഴയ ആളൊന്നും അല്ല. തന്നോടാ പറഞ്ഞത്? എഴുതാക്കാൻ മേലിൽ ഇവിടെ വരരുത്. താനിന്നും പഴയ അപ്പയ്യാണ്. ഞാനിന്ന് പഴയ ശിവനല്ല, പക്ഷെ താനത് ഓർക്കുന്നില്ല. നീ പഴയതെല്ലാം മറന്നു. നിന്നെ ഞാൻ ആദ്യം കണ്ടുമുട്ടിയ ദിവസം നീ ഓർക്കുന്നു. നിന്നെ ഇവിടെ എത്തിച്ചതാരാണെന്ന് നിനക്കറിയാമോ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്, ഞാനൊന്നും മറക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് തന്നോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞത്. താൻ എന്റെ ഭൂതകാലത്തിന്റെ നേരിലാണ്. പറഞ്ഞത് കേട്ടില്ലേ? മത്തായി, ഓ സോറി അപ്പയ്യാ, താൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിഫലമായി തനിക്ക് എത്ര പണം വേണമെങ്കിൽ ഞാൻ തരാം. നാളെ ഈ മുഖം എനിക്ക് പരിചയം ഉണ്ടാവില്ല, അതുകൊണ്ട് പറഞ്ഞ നന്ദി കേട്ടവൻ. ഗെറ്റ് ഔട്ട്. നിങ്ങൾ ഡൽഹിയിൽ വലിയ പിടിപാടുള്ള ആളല്ലേ, എനിക്കൊരു ചെറിയ സഹായം ആവശ്യമുണ്ട്. എന്ത് വേണം പറയൂ. എന്റെ ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിന് അടുത്ത മാസം ആദ്യം പ്രൈം മിനിസ്റ്റർ ഒന്ന് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അത്രേ ഉള്ളൂ? വെരി ഈസി. അദ്ദേഹത്തിന്റെ പി എ മിസ്റ്റർ ചൗധരി പ്രസിഡന്റ് ഓഫ് മൈൻ. വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഫോൺ ചെയ്യാം. ഈസ് ഇറ്റ് എ റേഡിയോഗ്രാം? നോ 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 നോ, എന്റെ മകൾ ജമുനയാണ് വായിക്കുന്നത്. ഒരു ഫോണിലോട്ട് പോവാം. He will not believe what an expert she is in piano. Allah. உங்களை பார்க்கணும்னு நான் எத்தனை நாளா நினைக்கிறேன்னு தெரியுமா? டெலிபோன் பண்ணா நீங்க இல்லைன்னு தான் அங்க இருக்கிறவங்க சொல்றாங்க.
நேற்றுக்கு உங்களை பாக்குறதுக்காக நான் உங்க வீட்டுக்கு வந்திருந்தேன். அப்பவும் என்னால உங்களை பார்க்க முடியல. எனக்கு ஒருபாடு ஜோலி இல்ல கமலம். சமயத்து ஒரிடத்தோடி எத்தான் கழியுன்னு. என்ன வேலை இருந்தாலும் எனக்கு ஒரு டெலிபோன் பண்ணக்கூடாதா? தெரக்கினிடையில் ஒன்னும் ஓர்க்கா கழியுன்னு. கமல வந்து என்ன அனுஷ்டது? ஒரு சந்தோஷமான சமாச்சாரம் உங்ககிட்ட சொல்லத்தான். பறையு, எந்தான? நான் உங்க குழந்தைக்கு தாயாக போறேன். ஏன் பேசாம இருக்கீங்க? இதுல உங்களுக்கு சந்தோஷம் இல்லையா? இல்ல, இப்பதது வேண்டாயிருந்தும். விதவையாய நீ பிரசவிக்கிறது நினைக்க அவமானமல்லே. நின் பந்துக்கள் எந்த பரையும்? நம்ம சொசைட்டி எந்த பரையும்? எனக்கு நீங்க இல்லையா? எனக்கு சிவன் இருக்கே. நான் நீங்க பர்த்தாவல்லோ. நீங்க என் கணவர் ஆகணும். அதுக்கு நீங்க என்ன கல்யாணம் பண்ணிக்கணும். என் கணவன் இறந்த பிறகு நான் உங்களைத்தானே கணவனா நினைச்சிருக்கேன். ஏ, என்ன கல்யாணம் பண்ணிக்கிறதுல உங்களுக்கு இஷ்டம் இல்லையா? அதொக்கே ஆலோசிச்சு தீர்மானிக்கின்ற காரியங்கள் அல்ல. சுதா, நீ விஷமிக்கல. எந்துண்டாயாலும் ஞானில்லே. கமலத்தினு ஞான் சதிக்கோ. நினைக்கு இந்த விசுவாசம் இல்லையே? விசுவாசம் இருக்கு. அவள் மரிச்சு. ஆரே? சோஃபி. அவள் ஆத்மஹத்தி செய்து. அவளுக்கு புத்தி உண்டு. எனக்கு புத்தி இல்லாஞ்சிட்டல்ல. ഞാൻ അത് എത്രയോ നേരത്തെ ചെയ്തേനെ. എന്റെ മോൾ എന്നെ വിട്ട് പോയപ്പോ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. എന്റെ വീട് തീപിടിച്ച് കത്തി എറിഞ്ഞപ്പോഴും എനിക്കത് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് നിനക്കറിയാമോ? നീ ജീവിച്ചിരിക്കുന്നതുകൊണ്ട്. പാവം, നീ സകതപിക്കുകയാണോ? എടാ രുക്മിണി, നീ ആരോടാ സംസാരിക്കുന്നത്? അറിയാം അറിയാം. ഈ പാവം രുക്മിണി ഒന്ന് കാറി തുപ്പിയാൽ തകർന്നു പോകുന്നതാണ് നിന്റെ അന്തസ്. ശിവനോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർമ്മിക്കുക. ഞാൻ എന്റെ വിരലം നനയ്ക്കാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ശബ്ദിക്കില്ല. എങ്കിൽ കാണിച്ചാ നിന്റെ കഴിവ്. മുത്തുകൃഷ്ണ, ഇവളെ പിടിച്ച് പുറത്താക്ക. ഭീരു, ഒരു പാവം പെണ്ണിന്റെ മുമ്പിൽ നിനക്ക് ഇത്ര ഭയമോ? എന്നെ പുറത്താക്കാൻ നിന്റെ വേലക്കാർ വരണമെന്നില്ല. ഇപ്പോൾ ഞാൻ പോകുന്നു. ഇനിയും ഞാൻ വരും. അത് എന്റെ അവസാനത്തെ വരവായിരിക്കും. മോളെ, ഇവിടെ വരുന്ന ശിവനെ കുറിച്ച് നിനക്കെന്താണ് അഭിപ്രായം? അടുത്ത് പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച് ഞാനെന്ത് പറയാനാണ്? നല്ലവനാണ്, എന്നെ പോലെ തന്നെ. സ്വന്തം പരിശ്രമം കൊണ്ടാണ് അവൻ വളർന്ന് വലിയവനായത്.